സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻ പ്രഗൽഭനായ പണ്ഡിതനാണ് മുഫ്തി മക്കത്ത വഖാദിഹ മക്കയിലെ മുഫ്തിയാണ് ഖാദിയാണ് മദീനയിലെയും പ്രഗൽഭനായ ആലിമാണ് ഫാറൂഖ് തങ്ങളെ മകന്റെ മകനാണ് അവര് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകന്റെ പേരാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻ അബ്ദുല്ലാഹി തങ്ങളെ മോനാണ് അവര് സാലിം എന്നവർ ഉമർ എന്നവരുടെ പേരക്കുട്ടിയാണ് വലിയ പണ്ഡിതനാണ് ഒരിക്കൽ ഹജ്ജിന് പോയപ്പോ കഅബ ശരീഫിന്റെ പരിസരത്തു കൂടെ നടക്കുമ്പോ ഒരു തിരക്ക് അനുഭവപ്പെടുന്നു ഒരു തവാഫിന്റെ സമയത്ത് ഒരു തിരക്ക് ആ തിരക്കിൽ മഹാനായ സാലിം എന്നവരുടെ ഷോൾഡർ അടുത്തുള്ള ഒരാളുടെ ശരീരത്തിനൊന്ന് തട്ടിപ്പോയി മക്കയിലൊക്കെ പോയാൽ അറിയാം മിനയിലും അറഫയിലും ജംറയിലൊക്കെ ഭയങ്കര തിരക്ക് ചിലപ്പോൾ ഉണ്ടാവും ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോൾഡറൊക്കെ ഇടിച്ചു പോകും അന്ന് ഒരൽപ്പം തിരക്കുള്ള ഹജ്ജിന്റെ സമയമാണ് സാലിം എന്നവരുടെ ഷോൾഡർ ആ തവാഫിനിടെ തൊട്ടടുത്തുള്ള ഒരാള് ഷോൾഡറിൽ ഇടിച്ചുപോയി ഒരൽപ്പം ശക്തിയിൽ ഇടിച്ചുപോയി ഇടിക്കപ്പെട്ട ആ ചങ്ങാതിക്ക് അറിയില്ല ഇത് സാലിം എന്നവരാണ് മക്കയിലെ ഖാദിയാര് മുഫ്തിയൊക്കെ ആയ വലിയ മഹാനാണ് മദീനത്തെ അലിമാണ് മഹാനായ ഉമറുൽ ഖത്താബ് തങ്ങളെ മകന്റെ മകനാന്നൊന്ന് ഇയാൾക്ക് അറിഞ്ഞിട്ട് മൂപ്പരു ഈ ഷോൾഡർ ഇടികൊണ്ട സമയത്ത് അവിടെ നിന്ന് ഉറക്ക പറഞ്ഞു ഈ ജോ ഒരു പാച്ച തമ്മാടിയാണ് സാലിം എന്നവരുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് എടാ നീ ഒരു മോശപ്പെട്ട ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മോശപ്പെട്ട ആളാണ് മഹാനായ സാലിം തങ്ങൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ നിനക്ക് മാത്രേ ഞാൻ ആരാന്ന് മനസ്സിലായിട്ടുള്ളൂ കേട്ടോ നാട്ടുകാര് മുഴുവൻ ഞാൻ മക്കയിലെ ഖാദിയാര് മുഫ്തിയും വലിയ ആലിമും ആബിദാന്നൊക്കെ പറഞ്ഞെടുക്കാണ് മോനെ ഞാൻ ആരാന്ന് നിനക്കേ മനസ്സിലായിട്ടുള്ളൂ കേട്ടോ എന്ന് വിനയത്തിന്റെ തായ്മയുടെ ഒരു മറുപടി പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന് മനസ്സിലായി റബ്ബേ ഞാൻ ഈ പറഞ്ഞത് സാലിം എന്നവരെയാണ് മക്കയിലെയും മദീനയിലെയും പ്രഗത്ഭനായ പണ്ഡിതൻ സാലിം എന്നവരെ പറ്റിയല്ലേ ഈ പറഞ്ഞത് കരയാൻ തുടങ്ങി യാ ശൈഖ് ശൈഖ് അവർകളെ മാപ്പാക്കണം തങ്ങളെ അറിയാതെ പറഞ്ഞു പോയതാ കാലു പിടിച്ച് മാപ്പിരക്കുകയാ അപ്പൊ മാപ്പ് കൊടുത്തോ നമ്മൾ ഉയരും നമ്മൾ അതിനെ തിരിച്ച് അങ്ങോട്ട് ഷോൾഡറിന് ഇടികൊണ്ട ആള് ഇങ്ങോട്ട് ഡയലോഗ് അടിക്കുമ്പോ നീ ആരാടാ അത് പറയാൻ നീ ഇവിടെ നിന്നാടാ വന്നത് ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമുക്ക് സമൂഹത്തിൽ ഒരു വാല്യൂ ഉണ്ടാകൂല നമ്മൾ വിനയത്തോടെ താഴ്ന്നു നിൽക്കണം ആര് പറഞ്ഞാലും റബ്ബേ നീ എനിക്ക് നാളെ പ്രതിഫലം തരണേ റബ്ബേ ഈ ലോകമല്ല നാളെ ആഖിറമാണ് നമ്മൾ ഈ കാണുന്ന രസങ്ങളും സുഖങ്ങളും ഒക്കെ അസ്തമിക്കാനുള്ളതാണ് സദസ്സിലിരിക്കുന്ന ആർക്ക് ജീവിതത്തിൽ എന്ത് പ്രയാസവും ടെൻഷനും ഉണ്ടെങ്കിലും അല്ലാഹു നമ്മളെ പല അർത്ഥത്തിലും പരീക്ഷിക്കും നിങ്ങളെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് പേടികൊണ്ട് വിശപ്പ് കൊണ്ട് അതുപോലെ സാമ്പത്തിക ഞെരുക്കം കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും പല രൂപത്തിലും ദുനിയാവ് പരീക്ഷണത്തിൻ്റെതാണ് ഞാൻ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ് ആയിരുന്നു പക്ഷേ പൊളിഞ്ഞു പോയല്ലോ റബ്ബേ 20 ലക്ഷം 1 കോടി നഷ്ടം 50 ലക്ഷം പോയല്ലോ എന്തിന് ടെൻഷൻ അടിക്കണം ഇത് ദുനിയാവാണ് ഇവിടെ നഷ്ടപ്പെടാനുള്ള ലോകമാണ് ആഖിറമാണ് നമ്മുടെ ലോകം എന്ന് മനസ്സിലാക്കിയിട്ട് റബ്ബേ നീ അവിടെ എന്റെ പോക്കറ്റ് കാലിയാക്കരുത് റബ്ബേ ഇത് വിചാരിക്കുക ഈ ലോകം ഇങ്ങനെയാണ് കുറെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ മനുഷ്യന്മാരെ ജീവിതം ഇങ്ങനെ പോവും അതിലപ്പുറമൊന്നും ഈ ദുനിയാവില്ല ആഖിറ അത് രക്ഷപ്പെടുത്താനുള്ള മാർഗം നോക്കുക അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ പല വേദനകളും ഇങ്ങോട്ട് വരുമ്പോഴും മറ്റുമൊക്കെ നമ്മുടെ മജ്ലിസിലുള്ള പല ആളുകളും നമ്മുടെ പ്രകാശ തീരം പരിപാടിയൊക്കെ കാണുന്നവരും കേൾക്കുന്നവരും പലരും പലരും വിളിച്ചുകൊണ്ട് ഉസ്താദെ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് 15 ലക്ഷം രൂപ ഒരു ബിസിനസ്സിൽ കൂടിയിട്ട് ആകെ നഷ്ടപ്പെട്ട് പൊളിഞ്ഞിരിക്കുകയാണ് എന്താ ചെയ്യേണ്ട അവസ്ഥ എന്നറിയുന്നില്ല അള്ളാഹുവിന്റെ ദുനിയാവാണ് ക്ഷമിക്കുക നാളെ ആഖിറത്തിൽ അള്ളാഹു കൂലി തരും എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരും അള്ളാഹു നമ്മുടെ സമാധാന ജീവിതം തരട്ടെ ഇത് ദുനിയാവാണ് പരീക്ഷണങ്ങളുടെ ലോകമാണ് പല രൂപത്തിലും പരീക്ഷണം മുത്തുനബിയോളം നമുക്കൊന്നും പരീക്ഷണം കിട്ടിയിട്ടില്ലല്ലോ അല്ലേ അള്ളാഹു നമ്മുടെ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രഗത്ഭനായ ആലിമാണ് ഇബ്നു അബ്
അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഹറമിലെ ഇമാമാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവരുടെ മുന്നിലേക്ക് ഒരാൾ കടന്നു വന്നു. ഇബ്നു അബ്ബാസ് തങ്ങളോട് ദേഷ്യപ്പെടുകയാണ്. പരിശുദ്ധമായ മക്കയിലെ ഹറം പള്ളിയിലെ ഇമാമാ മഹാനവരോട് ദേഷ്യപ്പെടുകയാണ്. മഹാനവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. പള്ളിയിലെ ഇമാമിന്റെ മനസ്സിന് വേദന കൊടുക്കുകയാണ്. അവിടെ നിന്ന് പറയുന്നു, നിങ്ങളൊരു മോശപ്പെട്ടയാളാണ്. ഹറം പള്ളിയിലെ ഇമാമിനോടാ വന്നിട്ട് പറയണത്, നിങ്ങളൊരു മോശം മനുഷ്യനാണ്. മഹാനായ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മോനെ ഞാനൊരു മോശപ്പെട്ടയാള് തന്നെയാ, പക്ഷേ ശിഷ്യന്മാരുടെ മുന്നിലോ ഈ പള്ളിയിൽ ഇരിക്കുന്ന നൂറക്കണക്കായ ആളുകളെ മുന്നിൽ വന്നിട്ടോ ഞാനൊരു മോശപ്പെട്ടയാളാ എന്ന് നീ പറയുമ്പോ, മോനെ നിന്റെ ആഹ്റം നീ മറന്നു പോകണ്ട, നിന്റെ ആഹ്റം നീ മറന്നു പോകണ്ട, നാളത്തെ പരലോകം മറന്നു പോകണ്ട, അല്ലാഹുവിന്റെ പരലോകത്തിന്റെ പരിശുദ്ധമായ ആ ലോകത്ത് നിനക്ക് രക്ഷ വേണോ, ഇങ്ങനെയൊന്നും ആരോടും പറയില്ലേടാ, എന്നോട് പറഞ്ഞത് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു മോനെ, അല്ലാഹു നിനക്ക് പൊരുത്തം പെട്ടു തരട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയില് ശിഷ്യന്മാരെ എടുത്തു വെച്ചിട്ടാ പറഞ്ഞ, ഈ ഒരു മോശപ്പെട്ട ആളാണ്, മോനെ അല്ലാഹു നിനക്ക് പൊറത്തിരട്ടെ. അല്ലാഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആഖിറ നഷ്ടപ്പെട്ടു പോകൂലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവായിട്ടുള്ള എല്ലാ ഇടപാടും അല്ലാഹ് പുറത്തുതരും. മനുഷ്യന്മാരായിട്ടുള്ള ഇടപാടേ അത് തീർത്താലല്ലാണ്ട് തീരൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹുവായിട്ടുണ്ടോ അത് അല്ലാഹു നമുക്ക് പൊരുത്തപ്പെട്ടു തരും. മദ്യപിച്ചു പോയ റബ്ബേ നീ പൊറുക്കണേ റബ്ബേ, ഒറ്റയ്ക്കുള്ള സമയത്ത് ചങ്ങാതിമാരുടെ വലയിൽപ്പെട്ട് സംഭവിച്ചു പോയതാണ്, നീ മാപ്പാക്കണേ റബ്ബേ എന്ന് അള്ളാഹുവിനോടൊന്ന് കരഞ്ഞു ദ്വാരക്കുമ്പോ അള്ളാഹു നമുക്ക് മാപ്പാക്കിയേക്കാം. മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപാട്, കുറ്റം പറയലും ഗീബത്തും നമീമത്തും അത് ഓർക്കാൻ അള്ളാഹു നിൽക്കൂല. അവരുടെ മാപ്പ് അതുണ്ടോ എങ്കിലേ പൊരുത്തപ്പെട്ടു തരുള്ളൂ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കുമാറാകട്ടെ. അല്ലാഹുവേ സലാമത്ത് നൽകണേ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോ, നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോ അതിന്റെ പിന്നാലെ പോകണ്ട. അല്ലാഹുവേ എല്ലാം നിന്നിലേക്ക് സമർപ്പിക്കുന്നു എന്ന് ദുആ ചെയ്യുക. എല്ലാം ഞാൻ നിനക്ക് വിട്ടുതന്നു റബ്ബേ, ഞാൻ അതിന്റെ പിന്നാലെ പോകുന്നില്ല. ഈ ഒരു ചിന്തയുമായിട്ട് മുന്നോട്ട് പോയോ നമ്മുടെ ആഖിറം അല്ലാഹു നമുക്ക് എളുപ്പാക്കി തരും. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം തരും. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം തരട്ടെ. ആമീൻ യാ റബ്ബല്ലാലമീൻ. എന്ത് വിഷമിപ്പിച്ചാലും അവരോടൊക്കെ സൗമ്യമായ പെരുമാറ്റം. അബൂജഹൽ അനത്തുല്ലാഹി അലൈഹി ഉച്ചനബിതങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചയാളാണ് അബൂ ജഹൽ അനത്തുല്ലാഹി അലൈഹി. ഒരസുഖം വന്നപ്പോ ഹബീബായ മുത്തുനബിതങ്ങൾ കാണാൻ ചെന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരസുഖം വന്നപ്പോ മുത്തുനബിതങ്ങൾ കാണാൻ പോകുന്നു. ആരെ? മുത്തുനബിതങ്ങളെ മക്കയിൽ നിന്ന് ഓടിക്കാൻ ശ്രമിച്ച, മക്കയിൽ നിന്ന് ആട്ടിവിട്ട അബൂ ജഹൽ അനത്തുല്ലാഹി അലൈഹി. അവരെ രോഗം വന്നപ്പോ മുത്തുനബിതങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ അടിത്തറ. ഹബീബിന്റെ രീതി അങ്ങനെയാണ്. അള്ളാഹു നമുക്കത് മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. അല്ലാഹുവേ നീ മനസ്സിലാക്കാനുള്ള തൗഫീക് നൽകണേ. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അൻസ്വാറുകളും അതുപോലെ മുഹാജിരീങ്ങളും മദീനയിലേക്ക് മടങ്ങുകയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് അൻസാറുകളും, അൻസാറുകൾ എന്ന് പറഞ്ഞ മദീനക്കാരാണ്, മുഹാജിറുകൾ എന്ന് പറഞ്ഞ മക്കാരാണ്. മക്കയിൽ നിന്ന് മദീനത്തോട്ട് ഹിജറ പോയപ്പോ അപ്പോഴാണ് ഇവർക്ക് മുഹാജിറുകൾ എന്ന് പേര് വന്നത്. ആ സമയത്ത് ഇവരെ സഹായിച്ച കൂടെ നിന്ന ആളുകളാണ് അൻസാറുകൾ. അപ്പൊ അൻസാറുകൾ മദീനക്കാരും മുഹാജിറുകൾ മക്കാരും, ഇവർ മദീനത്ത് ഒരുമിച്ച് താമസിക്കാണ് വളരെ സ്നേഹത്തിൽ. അപ്പൊ യുദ്ധങ്ങൾക്കും കാര്യങ്ങൾക്കും ഇവർ ഒരുമിച്ചാണ് പോകാറുള്ളത്. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ
ഇന്നത്തെ പോലെ ബുള്ളറ്റ് പ്രൂഫ് വണ്ടികളോ അല്ലെങ്കിൽ ട്രെയിനുകളോ ഫ്ലൈറ്റുകളോ ഒന്നും അല്ല, കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെയാണ് യുദ്ധം കഴിഞ്ഞിട്ട് വരിക. അങ്ങനെ ചെറു ചെറു സംഘങ്ങളായിട്ടാണ് അവർ യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരിക. ഒരുമിച്ചല്ല, ചെറിയ ചെറിയ ഓരോരോ എന്താ പറയുക ബണ്ടിൽ ഓഫ് പീപ്പിൾസ്, കുറച്ച് ആളുകളായിട്ട് ക്ലസ്റ്ററുകളായിട്ടാണ് അവർ എന്ത് ചെയ്യുക തിരിച്ചു പോവുക. അങ്ങനെ തന്നെയാണ് യുദ്ധത്തിന് അങ്ങോട്ടും പോകും. അങ്ങനെ ചെറു ചെറു സംഘങ്ങളായിട്ട് യുദ്ധം കഴിഞ്ഞ് യുദ്ധത്തിൽ വിജയിച്ചിട്ട് അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് മുഹാജിരീങ്ങളുടെ ഒരു സംഘമുണ്ട്, ഇപ്പുറത്തെ അൻസാറുകളെ സംഘം, ഓരോ സംഘമായിട്ട് വരികയാണ്. അപ്പോ മുഹാജിരീങ്ങളിൽപ്പെട്ട ജഹ്ജാ റളിയല്ലാഹു തആല, അൻസാറുകളിൽപ്പെട്ട സിനാൻ ഇബ്നു ഉബറ റളിയല്ലാഹു, ഇവർ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി. രണ്ടുപേരും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. മുഹാജിരീങ്ങളിൽപ്പെട്ട ജഹ്ജാ റളിയല്ലാഹു, അൻസാറുകളിൽപ്പെട്ട സിനാൻ റളിയല്ലാഹു തആല, ഇവർ രണ്ടുപേരും തമ്മിലാണ് ചെറിയൊരു പ്രശ്നം നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് അവിടെ തീരുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ ഈ പ്രശ്നം അങ്ങോട്ട് പർവ്വതീകരിക്കപ്പെട്ടു. അതായത് മുനാഫിക്കുകളിൽപ്പെട്ട ഒരാൾ കൂട്ടത്തിൽ, കുറച്ച് ആളുകൾ കൂടെ ഉണ്ടായിരുന്നു, പുറം അവർ മുസ്ലിമുകളാണ്, ഉള്ളിൽ ഇസ്ലാമില്ലാത്ത മുനാഫിക്കുകൾ, അവരെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. ആ മനുഷ്യൻ എന്ത് ചെയ്തു, അൻസാറുകൾ അടുത്ത് പോയിട്ട് പറഞ്ഞു, അതേ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട സിനാൻ എന്നവരെ മുഹാജിരീങ്ങളിൽപ്പെട്ട ജഹ്ജാ തല്ലുന്നുണ്ട്. ഇപ്പുറത്ത് പോയി പറഞ്ഞു കൊടുത്തു. അതേ ആളെ തന്നെ ഇപ്പുറത്ത് മുഹാജിരീങ്ങൾ മാത്രമുള്ള സംഘത്തിൽ പോയി പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ജഹ്ജാ, ജഹ്ജാ റളിയല്ലാഹു മുഹാജിറാണ്, മുഹാജിരിപ്പെട്ട ആളാണ്, അതെ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുഹാജിരികളിൽപ്പെട്ട ജഹ്ജാഇനെ അൻസാരികളിൽപ്പെട്ട സിനാന് തല്ലുന്നുണ്ട്. അവിടെയും പോയി പറഞ്ഞു കൊടുത്തു, ഇവിടെയും പോയി പറഞ്ഞു കൊടുത്തു. പിന്നെ അറബികൾക്കൊരു ഒരു ഒരു വർഗബോധമുള്ള ആളുകളാണ് അറബികൾ എന്ന് പറഞ്ഞാൽ, സംഘബോധം കുടുംബബോധം ഭയങ്കരമാണ് അവർക്ക്. മുഹാജിരീങ്ങൾക്ക് ദേഷ്യം വന്നു, അൻസാരിങ്ങൾക്കും ദേഷ്യം വന്നു. ലൈ റജഅനാ ഇലൽ മദീന, ഞങ്ങൾ മദീനയിലേക്കൊന്ന് ചെല്ലട്ടെ, മടങ്ങി വരട്ടെ, എല്ലാ മുഹാജിരീങ്ങളെയും ആട്ടിയോടിക്കുക തന്നെ ചെയ്യും എന്ന് പോലും പറയുന്ന സമയമായിരുന്നു അത്. ഞങ്ങളൊന്ന് മദീനത്ത് ചെല്ലട്ടെ, മുഹാജിരീങ്ങൾ ഒരാളെയും അവിടെ നിർത്തൂല, എല്ലാരെയും ഓടിച്ചു കളയും, എന്ത് വർത്തമാനമാണിത്, അവർക്ക് എല്ലാം കൊടുത്തു, രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യനെ തലാഖ് ചൊല്ലി അങ്ങനെ കല്യാണം ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, വീട് രണ്ടെണ്ണമുള്ളവർ ഒരു വീട് കൊടുത്തു, വീട് ഒന്നേയുള്ളവർ വീടിന്റെ പകുതി കൊടുത്തു, സമ്പത്ത് കൊടുത്തു. ഇങ്ങനെ സ്നേഹിച്ചു കൂടെ നിർത്തിയവരാണ് മുഹാജിരീങ്ങൾ, അൻസാറുകളായ ആളുകളാണ് സഹായിക്കുന്നത്. ഇങ്ങനെ സഹായിച്ചിട്ടും മുഹാജിറുകളിൽപ്പെട്ട ജഹ്ജാ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സിനാനിനെ തല്ലുകയോ ആക്രമിക്കുകയോ. മുഹാജിരീങ്ങൾ എത്ര വളർന്നോ, സിനാൻ മഹാനായ സിനാനുബിനു അബറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആളുകൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. അവർ തമ്മിൽ പരസ്പരം വാളെടുത്തൊരു സന്ദർഭമായിരുന്നു അത്. മുസ്ലിമീങ്ങളാണ് തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി. മുസ്ലിം വിധങ്ങൾ വേറൊരു സംഘത്തിലൂടെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈദ് റളിയല്ലാഹു തആല അൻഹുവാണ് നേരെ മുസ്ലിം വിധങ്ങൾ മുന്നിലേക്ക് ചെല്ലുന്നത്. യാ റസൂലല്ലാഹ് നബിയേ, അൻസാറുകളും മുഹാജിരീങ്ങളും വാളെടുത്ത് നബിയേ, അവര് വാളെടുത്ത് നബിയേ, അൻസാരികളും മുഹാജിരീങ്ങളും അവര് പരസ്പരം വാളെടുത്ത് നബിയേ, അവർ പരസ്പരം തല്ലുകൂടുകയാണ് നബിയേ. മുത്തുനബിതങ്ങൾ നേരെ തന്റെ യാത്രാ സംഘത്തെ, തന്റെ ഒട്ടകത്തെ ഈ പറയപ്പെടുന്ന സംഘങ്ങളിലേക്ക് നയിക്കുകയാണ്. മുത്തുനബിതങ്ങൾ അങ്ങോട്ട് വന്നു, സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി വിട്ടു, പറഞ്ഞു, മക്കളെ അൻസാറുകളെ, നമ്മളൊരു യുദ്ധം കഴിഞ്ഞിട്ടല്ലേ മടങ്ങി വരുന്നത്, ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയല്ലേ, നമ്മളൊരു നല്ല കാര്യം ചെയ്തു വരികയല്ലേ, അല്ലാഹു അത് സ്വീകരിക്കണ്ടേ, നിങ്ങളിങ്ങനെ പരസ്പരം കൊമ്പുകോർക്കാൻ പാടുണ്ടോ, അത് വേണ്ട, നമുക്ക് മദീനത്ത് ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ തീരുമാനാക്കാന്ന് പറഞ്ഞു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നേരെ മദീനയിലേക്ക് പോവാണ്. അവിടെ നിർത്തി നബി തങ്ങൾ പറഞ്ഞപ്പോ അൻസാരിങ്ങളും മുഹാജിരിങ്ങളും സ്റ്റോപ്പ് ചെയ്തു. അവർ നേരെ മദീനത്തെത്തി. മദീനത്ത് ഇതേപോലെ മുത്തുനബി തങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് നടന്നത് അതൊന്ന് പറയണം. ഒരാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയേ, എന്താണ്
എങ്ങനെയാണ് നടന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഉബറയും തമ്മിൽ സ്വാഭാവികമായ ഒരു ഉരസൽ നടന്നതാണ്, ഒരു വാക്കേറ്റം നടന്നു നബിയെ. സ്വാഭാവികമായി പരിഹരിക്കാവുന്ന ചെറിയൊരു സംഭവമായിരുന്നു. ആ സമയത്താണ് മുനാഫിഖുകളിൽ പെട്ട അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂ ആ മനുഷ്യൻ കടന്നു വന്നിട്ട് മുഹാജിരീങ്ങളോട് പോയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടയാളെ അൻസാറുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന്. അതേ ആള് തന്നെ അൻസാറുകളിൽ ചെന്ന് പറഞ്ഞു, അൻസാരിങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സിനാനെ മുഹാജിരീങ്ങൾ അടിക്കുന്നുണ്ട് കേട്ടോ. അവിടെയും പറഞ്ഞു നബിയേ, ഇവിടെയും പറഞ്ഞു നബിയേ, ഇല്ലാത്ത കഥ പറഞ്ഞുകൊണ്ട് മുഹാജിരീങ്ങളെയും അൻസാറുകളെയും തമ്മിൽ തല്ലിച്ചത് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂ. സഹാബികൾക്കെല്ലാം വലിയ സങ്കടമായി, അൻസാരികൾക്ക് വലിയ ദുഃഖമായി. റബ്ബേ, ഈ തന്നാടിയുടെ വാക്ക് കേട്ടിട്ടാണല്ലോ വാളെടുക്കേണ്ടി വന്നത്, വാക്കേറ്റം ഉണ്ടായത്. മുഹാജിരീങ്ങൾക്ക് വിഷമമായി റബ്ബേ. ഒരു സ്വാഭാവികമായ രണ്ടാളുകൾക്കിടയിലുള്ള പ്രശ്നത്തെ ഈ പരുവത്തിലാക്കാൻ കാരണം ഈ പറയുന്ന തമ്മാടിയായ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, തമ്മാടിയായ ഒരാൾ, ഫാസിക്കോ അതുപോലെ തമ്മാടിയോ ആയ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരു കാര്യം വന്നു പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറകെ പോകണ്ട. അതൊന്നും ഒരു കാതിലൂടെ കേട്ട് ഇതിലൂടെ അങ്ങ് വിട്ടുകളയുക, അല്ലാതെ അതിന്റെ പുറകെ പോകണ്ട. ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് തമ്മ് തല്ലേണ്ടി വന്നത്. ആ സദസ്സിൽ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന മുനാഫിക്കായ തമ്മാടിയുടെ മകനുണ്ട്. അബ്ദുല്ലാഹി റളിയല്ലാഹു മകൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, അല്ലാഹനെ പേടിയുള്ള ആളാണ്. മകൻ എഴുന്നേറ്റ് പറഞ്ഞു, നബിയേ, അല്ലാഹുവേ, അല്ലാഹുവാണേ, മുത്തു നബിയേ, എന്റെ വാപ്പാന് ഞാൻ കൊല്ലട്ടയോ നബിയേ, എന്റെ വാപ്പാന് ഞാൻ കൊന്നു കളയട്ടയോ നബിയേ, എന്റെ വാപ്പാന് ഞാൻ കൊല്ലട്ടയോ നബിയേ. ബി തങ്ങൾ പറഞ്ഞു, മോനെ വേണ്ട മോനെ, നിന്റെ വാപ്പയോട് ഞങ്ങൾ ക്ഷമിച്ചു മോനെ, അത് നിന്റെ വാപ്പയാണ്, വാപ്പയോട് നല്ല പോലെ പെരുമാറണം മോനെ. വാപ്പ എന്തായാലും ഏത് തമ്മാടിയായാലും വാപ്പനോട് നല്ല പോലെ പെരുമാറാൻ പാടുള്ളൂ. ബൽനസ്ബിറോ അലാ അബീകാ, മോനെ നിന്റെ ഉപ്പാനോട് ഞങ്ങൾ ക്ഷമിച്ചു മോനെ. എന്നാല് ഹബീബുന റസൂലുള്ളാഹ ഇത്രയധികം ദ്രോഹം ചെയ്ത ആളോടും മുത്തനബി തങ്ങൾ ക്ഷമിക്കുകയാണ്. ഇത്രയധികം ദ്രോഹം മുഅ്മിനീങ്ങളെ തമ്മ് തല്ലിച്ചു, അവരോട് ഹബീബ് ക്ഷമിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദ്രോഹം ചെയ്ത ആളുകൾ ഉണ്ടാകും, അവരോടൊക്കെ ക്ഷമിക്കുക, അവരോടൊക്കെ മാപ്പാക്കുക. ഇതാണ് നമ്മുടെ ആഖിറത്തിന് നല്ലത്. പറ്റിക്കുന്നവരുണ്ടാകും. ഈ ലോകം അമാനത്ത് നഷ്ടപ്പെട്ട ഒരു ലോകമാണ്, വിശ്വാസ്യത അത് നഷ്ടപ്പെട്ടു പോയ ലോകമാണ്. ഒരു ബിസിനസ് എന്ന് പറഞ്ഞ് മനുഷ്യന്മാരടുത്തു നിന്ന് പൈസ മേടിക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല ബിസിനസ്സും എന്ന് പച്ച നുണ പറയുക, എന്നിട്ട് റോള് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കുടുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുക. എത്ര മനുഷ്യന്മാർ അധ്വാനത്തിൻ്റെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ നാളെ ആഖിറത്തിൽ അവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്, ആര് കൊടുക്കാനാണ്? ഒരു മനുഷ്യന്റെ പൈസ മേടിച്ച് പറ്റിച്ച ആൾ എങ്ങനെ സ്വർഗത്തിൽ പോകാനാണ്? ഒരു പൊരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ എങ്ങനെ സ്വർഗത്ത് പോകും? വലിയ വലിയ സാമ്പത്തിക കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ ആലോചിക്കുക, ദുനിയാവിൽ നിന്ന് ഇങ്ങനെ ഓടി നടക്കാൻ പറ്റും, ദുനിയാവിൽ മുങ്ങാൻ പറ്റും, ആഖിറത്തിൽ മുങ്ങിക്കളയാൻ പറ്റും ഇനിങ്ങളെ. അള്ളാഹിന്റെ മുന്നിലെത്തുമ്പോൾ എങ്ങനെ മുങ്ങാനാണ്? അള്ളാഹു ഇങ്ങനെ നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകാനാണ്? നമുക്ക് എങ്ങനെ ഫോൺ ഓഫാക്കാൻ കഴിയും? നമുക്ക് അവിടെ നിന്ന് ഒളിച്ചോടാൻ പറ്റുമോ ഇനിങ്ങളെ? റബ്ബിന്റെ മുന്നിൽ ഇതൊക്കെ പറയേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ അഅ്മാൽ നഷ്ടപ്പെടുത്തുന്നതിന്റെ പിന്നാലെ ഒന്ന് പോകണ്ട. പറയുന്നവര് പറയട്ടെ,
എന്റെ വീട് ഈ കാണുന്ന വീടല്ല, പച്ചമണ്ണാണ്. അത് തീരുമാനിക്കുക, അങ്ങോട്ടുള്ള ഒരുക്കപ്പാടുകൾ നടത്തുക. 40-50 കഴിഞ്ഞിട്ടും പിന്നെയും പൈസ, ഇതിന്റെ മേൽ പൈസ, ഇതിന്റെ പുറകെ നടക്കുന്നതിന്റെ പകരം അള്ളാഹുവേ എന്റെ ഖബറിലേക്ക് എന്തെങ്കിലും ഉണ്ടോ, നിന്റെ മുന്നിലേക്ക് ഞാൻ നാളെ വരേണ്ടവനാണ്, അള്ളാഹുവേ എനിക്ക് എന്താണ് അവിടെ മുഅ്മിനീങ്ങളാകാൻ നോക്കുക. പുഞ്ചിരിച്ച് മരിക്കണം. അള്ളാഹു നമുക്കതിന് തോഫീക്ക് തരട്ടെ. അല്ലാഹുദിന് തോഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.